അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സ്വലമ തങ്ങൾ. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സ്വലമ തങ്ങളുടെ അധ്യാപനങ്ങൾ ഈ ലോകത്ത് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്യമതസ്ഥർ പോലും തിരുനബി സല്ലല്ലാഹു അലൈഹി സ്വലമ തങ്ങളെ വാഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അക്രമത്തിലും അനാചാരങ്ങളിലും ആണ്ടുപോയ ഒരു കാട്ടറബി സമൂഹത്തെ സത്യത്തിലേക്ക് ആനയിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സ്വലമ തങ്ങളാണ്. അവിടുത്തെ മധുകൾ ഒരിക്കലും തന്നെ വാക്കുകളാലോ അക്ഷരങ്ങളാലോ തീരുന്നതല്ല. അതെ, പ്രവാചകരെപ്പറ്റി ഒരു സ്വാമി പറയുന്നത് വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ സ്വാമി പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ആ വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. പരിശുദ്ധ മദീനയെക്കുറിച്ചും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചും വർണ്ണിക്കുകയാണ് ഈ സ്വാമി. सीने में रू आज भरवा रही है और इलाही मदीने में पहुंचा के मुझको मुझे करनी वाले की. പരിശുദ്ധ മദീനയെ തലോടുന്ന മന്ദമാരുതൻ വളരെയധികം കുളിർമ നൽകുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സ്വലമ തങ്ങൾ എക്കാലത്തും വാഴ്ത്തപ്പെട്ട ചരിത്രമേയുള്ളൂ. പ്രവാചകനെ നിന്ദിക്കാൻ ശ്രമിച്ചവർ പരാജയപ്പെട്ട ചരിത്രം നമുക്കറിയാം. ശത്രുക്കൾ പോലും പ്രവാചകരെ പുകഴ്ത്തി പറയുന്ന രംഗങ്ങൾ നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. ഹിർക്കൽ രാജാവ് അബൂ സുഫിയാനോട് പ്രവാചകരെ പറ്റി ചോദിച്ചപ്പോൾ അന്ന് അദ്ദേഹം ശത്രുപക്ഷത്ത് ആയിരുന്നിട്ട് പോലും പ്രവാചകരെ കുറിച്ച് പറയാൻ നന്മകൾ അല്ലാതെ ഉണ്ടായിരുന്നില്ല. വിശ്വസ്തൻ എന്നർത്ഥം വരുന്ന അൽ അമീൻ എന്ന നാമമായിരുന്നു പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാവരും വിളിച്ചിരുന്നത്. മാത്രമല്ല, ഈ ലോകത്ത് സ്വാധീനിക്കപ്പെട്ട 100 ആളുകളിൽ മൈക്കിളെച്ച് ഹാറ്റ് പ്രവാചകർക്ക് 1 സ്ഥാനമാണ് നൽകിയത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിട്ട് പോലും പ്രവാചകരെ 1 സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കാനുള്ള കാരണമായി അദ്ദേഹം പറയുന്നത് ഈ ലോകത്ത് ഭൗതികമായാലും മതമായാലും മറ്റു രാഷ്ട്രീയ വിഷയമായാലും പ്രവാചകരോളം സ്വാധീനം ചെലുത്തിയ ഒരാളും ഈ ഭൂമിയിലില്ല എന്നാണ്. അള്ളാഹു ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ച പ്രവാചകരെ നാം വളരെയധികം സ്നേഹിക്കേണ്ടതുണ്ട്. അതെ, സ്വാമി പരിശുദ്ധ മദീനയിലെ കുളിർക്കാറ്റും മദീന മനുഷ്യ മനസ്സിനേകുന്ന കുളിരും മാത്രമല്ല മദീനയെപ്പറ്റി വളരെ മനോഹരമായ രീതിയിൽ വർണ്ണിക്കുകയാണ്. പ്രവാചകരുടെ സ്വഭാവ സവിശേഷതകളും മറ്റു ഗുണങ്ങളും ഒരിക്കലും തന്നെ വാക്കുകളാൽ തീരുന്നതല്ല. പ്രവാചകരുടെ മധുഹുകൾ എഴുതി രോഗശമനം വന്ന ഇമ ഭൂസൂരിയുടെ ഖസീദത്തുൽ ബുർദ വിശ്വാസികളുടെ മനസ്സിൽ പ്രവാചക സ്നേഹം വർദ്ധിപ്പിക്കുന്നു. അള്ളാഹു അത്രത്തോളം ആദരിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പുണ്യമദീനയിൽ മരിക്കുന്നതിന് മുമ്പ് എത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാ അള്ളാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.